ഞാപ്പളും പറയണ എന്താ, ആ വെല്ലുവിളി ഞാപ്പളും വെല്ലു വിളിച്ചുകൊണ്ടിരിക്കണല്ലോ. അതിൽ പറ്റുമല്ലുണ്ടെങ്കിൽ തെളിയിച്ചേട്ടെന്നില്ലേ. ആ വെല്ലുവിളി ഞാപ്പളും നിർത്തിയിട്ടില്ല. അത് അമ്മോനോടും അമ്മോനോടും അമ്മോൻ്റെ കൂടെ ആരൊക്കെ പറഞ്ഞെടുക്കണ്ട, അമ്മോനതിനെക്കുറിച്ചൊരു സത്യാവസ്ഥ അന്വേഷിച്ചാൽ മതി. ഒരു വിഷയം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ, രണ്ട് ഭാഗവും കൂടി കേട്ടിട്ടല്ലേ നമ്മളൊരു കാര്യം തീരുമാനിച്ചത്. ഇത് നമ്മൾ കേൾക്കാനോ നമ്മൾ ഫോൺ വിളിച്ചെടുക്കാനോ നമ്മളതിന് ഒന്നും ബന്ധപ്പെടുക ഒന്നുമില്ല ഒന്നുമില്ല, നമ്മളോട് മുണ്ടല്ല തന്നെയല്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു നടന്നൊരു കാര്യമാണത്, അങ്ങനെ പറഞ്ഞു നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഹാക്ക് 100% എങ്ങനെയാണ്, അത് ആ വീഡിയോ ചെയ്ത ആൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടാണ് അയാൾ എനിക്കൊരാൾ അയച്ചു തന്നപ്പോൾ ഞാൻ അതിൻ്റെ വിശദി പറഞ്ഞു. ഇൻഷാല്ലാ ബാക്കിയൊക്കെ ഇൻഷാല്ലാ ഇനി. എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ എൻ്റെ കുടുംബങ്ങളിൽപ്പെട്ട അവരുടെ ഒരു അകന്ന ബന്ധുവാണ്. പക്ഷെ 5-6 മാസമായി എൻ്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരനാണ്, എൻ്റെ വിശ്വസ്തനായി സന്തത സഹചാരിയായി എന്നോടൊപ്പമുള്ള ഒരു കൂട്ടുകാരൻ. സ്വാഭാവികമായും അദ്ദേഹം എൻ്റെ കൂടെ യാത്രകളിൽ ഉണ്ടാവാറുണ്ട്, എൻ്റെ ഫോണുകൾ പലപ്പോഴും അവർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു കൂട്ടുകാരൻ, 5-6 മാസമായി അദ്ദേഹം എൻ്റെ കൂടെ തന്നെയാണ് സഞ്ചാരം. അങ്ങനെയിരിക്കെ അദ്ദേഹം ഓവറായി, ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹം ഓവറായി അദ്ദേഹത്തിന് കിട്ടിയ ചാൻസുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തപ്പോൾ എനിക്ക് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ വിശദീകരിക്കുകയല്ല, എൻ്റെ ഫോൺ ഉപയോഗിച്ച് എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട്, എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട്. എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് വഴി ചാറ്റുന്ന സഹോദരിമാരുണ്ട്, എൻ്റെ കുടുംബങ്ങളിലെ പല ഉമ്മമാരുമുണ്ട്. അങ്ങനെ എൻ്റെ ഫോൺ ആ കൂട്ടുകാരൻ്റെ കയ്യിലാണ്. ആ കൂട്ടുകാരൻ എൻ്റെ ആ വാട്സപ്പ് ഉപയോഗിച്ച് പലർക്കും ചാറ്റിംഗ് നടത്തി, പക്ഷേ എനിക്കതറിയാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, അത് കടന്നു കടന്ന് അവസാനം എൻ്റെ ഭാര്യയിലേക്ക് വരെ എത്തി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എൻ്റെ ഭാര്യയിലേക്ക് എത്തുകയും എൻ്റെ അടുക്കലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വരുന്ന പലരുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ അറിയാതെ എടുക്കുകയും അതൊക്കെ എൻ്റെ ഭാര്യയുടെ ആങ്ങളയിലേക്ക് അല്ലെങ്കിൽ അളിയനക്ക് അത് സെൻഡ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും അവസാനം ഞാനും എൻ്റെ ഭാര്യയും പിരിയാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ ആ കണ്ടന്റുകൾ എൻ്റെ അളിയനോട് ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോഴൊന്നും എൻ്റെ കൂട്ടുകാരൻ എന്നെ ഇങ്ങനെ വഞ്ചിക്കുന്നു എന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതേസമയം അളിയൻ എന്നെ തെറ്റിദ്ധരിക്കുകയും എൻ്റെ ഈ കൂട്ടുകാരനോട് അളിയൻ ചോദിക്കുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇദ്ദേഹം ഒരു പോംവഴി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ അളിയൻ ഉസ്താദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ശരിയില്ല ആള്, അതുകൊണ്ട് തൽക്കാലം ഡിവേഴ്സ് ചെയ്യുക, നിങ്ങളെ പെങ്ങളെ ഒഴിവാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യലായിരിക്കും ഇപ്പൊ ഏറ്റവും അഭികാമ്യം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അളിയൻ ചോദിച്ചു, പിന്നെ എന്റെ പെങ്ങൾ എന്ത് ചെയ്യും, എന്റെ പെങ്ങൾ വഴിയാതാരാവൂലേ എന്ന് ചോദിച്ചപ്പോ ഈ എന്റെ കൂട്ടുകാരൻ പറയാണ്, അത് നിങ്ങൾ വേദാറാവണ്ട, ഞാന് അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ അളിയൻ ചോദിച്ചു, കുട്ടിയുള്ളതല്ലേ എന്ത് ചെയ്യും, കുട്ടിയേയും ഞാൻ ഏറ്റെടുത്തോളാം, അതെനിക്കൊരു പ്രശ്നമല്ല, അവരെ ഞാൻ കുറെ അതിൽ ഇവിടുന്ന് കാണാൻ തുടങ്ങിയിട്ട് അതെനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോ ഈ അളിയൻ അത് എന്നോട് പറഞ്ഞു. ആ അളിയൻ എന്നോട് പറഞ്ഞാൽ, ഇനി നിങ്ങൾ ഇവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ്, എന്റെ കൂട്ടുകാരൻ എന്റെ ഭാര്യയെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഉമ്മയുമായി ബന്ധപ്പെട്ട എന്റെ കുടുംബത്തിലുള്ള ആളുടെ ബന്ധുവാണ് എന്റെ ഈ കൂട്ടുകാരൻ. ഈ കൂട്ടുകാരൻ ഇത് പറഞ്ഞപ്പോ എന്റെ അളിയൻ ഈ വിഷയം എന്നോട് ഡിസ്കസ് ചെയ്തു, എന്ത് പെങ്ങളെ തൊലാക്ക് ചെല്ലിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇത് പറഞ്ഞപ്പോ എന്തിന്റെ പേരിലാണ് ഇത് ചെയ്തത് എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഇതിന്റെ ശരിക്കും പിടുത്തം കിട്ടുന്നത്. അപ്പോഴേക്ക് എന്റെ കൂട്ടുകാരൻ എന്റെ അമ്മാവന്റെ ബന്ധുവാണ് എന്റെ ഈ കൂട്ടുകാരൻ, അമ്മാവന്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ അമ്മാവന് ദേഷ്യം പിടിച്ചിട്ട് അമ്മാവൻ കുടുംബ ഗ്രൂപ്പുകളിൽ ഈ സംഗതികൾ മുഴുവനും ഇല്ലാ കഥകൾ പലതും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും കുടുംബപരമായി ഒരു ചെറിയ സദസ്സ് അവിടെ ഒരുമിച്ച് കൂട്ടി. പക്ഷേ എൻ്റെ അമ്മാവൻ ആ സദസ്സ് ഒരുമിച്ച് കൂട്ടിയപ്പോൾ എന്നെ അതിലേക്ക് വിളിച്ചില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എന്നെ വിളിക്കാതെ എൻ്റെ മറ്റു അമ്മാവന്മാരെയും ഇളയമ്മ മൂത്തമ്മമാരെയൊക്കെ കൂട്ടിയിട്ട് ഇതാ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും കുടുംബ ഗ്രൂപ്പുകളിൽ ഈ ചർച്ച എത്തി. കുടുംബ ഗ്രൂപ്പുകളിൽ ചർച്ച എത്തിയപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ ചോദിച്ചു, എന്റെ എതിരിൽ ഇങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. എന്റെ ഈ കൂട്ടുകാരൻ എന്റെ ഭാര്യക്കെതിരിൽ ഈ കളി കളിച്ചത് ഞാൻ അറിഞ്ഞു എന്നത് അദ്ദേഹം അറിഞ്ഞപ്പോൾ എന്റെ അതിൽ ചില വോയിസുകളും ചില വീഡിയോസുകളും അദ്ദേഹം മെനഞ്ഞുണ്ടാക്കി. അതുണ്ടാക്കാൻ ഇപ്പൊ ഈ കാലത്ത് വലിയ പണിയില്ല, മെനഞ്ഞുണ്ടാക്കിയതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല.
പക്ഷെ അതിന് തെളിവുണ്ട്. എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടാവും, പിന്നെ പ്രശ്നമല്ലല്ലോ. ചില യൂട്യൂബേഴ്സ് ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇവിടെ ഉണ്ട് തെളിവ് എന്ന് പറയില്ല, ശരിക്കും നമ്മുടെ അടുത്തുണ്ട്, വരണമെങ്കിൽ അത് ഇവിടെ കൊണ്ടുവരാൻ കഴിയും. ഞാൻ ചുരുക്കി പറയുന്നത്, ഈ അമ്മാവനെ തെറ്റിദ്ധരിപ്പിക്കുകയും അമ്മാവൻ ഈ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാൻ കുടുംബ ഗ്രൂപ്പുകളിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പൊ അവർ പറഞ്ഞു തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എന്റെ ഈ അമ്മാവന്റെ ബന്ധുവായ എന്റെ കൂട്ടുകാരനെ ഇവിടുന്ന് നാട് കടത്താൻ ശ്രമിച്ചു. രണ്ടാഴ്ച ആയപ്പോഴേക്ക് ഞങ്ങൾ പരാതി കൊടുത്ത് അവരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ഉസ്താദുമാരും പലരും ഇതിനെ ഇടപെട്ടു, പക്ഷെ അവരാരും പിന്നെ പ്രതികരിക്കുന്നില്ല. എന്റെ അതിൽ പറഞ്ഞ ആരോപണം വ്യഭിചാരോപണം അല്ലെങ്കിലും അതിനോട് അടുക്കുന്ന ആരോപണം, ഞാൻ ഏതോ സ്ത്രീക്ക് മെസ്സേജ് അയച്ചുവെന്നും കോൾ ചെയ്തു എന്നതൊക്കെയാണ് ആരോപണം. അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു റിപ്ലൈയും ഇല്ല. എന്നാൽ റിപ്ലൈ അല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ആരോപണം അവർ നിർത്തിയിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ പല ആവർത്തി കോൾ ചെയ്തിട്ട് അവർ ഫോൺ എടുക്കണില്ല. കുടുംബക്കാരവരോട് ബന്ധപ്പെട്ടു, ഒരു മെയിൻഡുമില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മാവനെ ഡയറക്റ്റ് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ചു, റിപ്ലൈ തരാതെ വന്നപ്പോൾ. ഇനി ശ്രദ്ധിക്കണം, എൻ്റെ ഭാര്യയെ ഞാൻ, അതായത് എൻ്റെ ഭാര്യയെ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അളിയനോട് പറയാണ്, നിങ്ങളെ പെങ്ങളെ നിങ്ങളെ അളിയൻ തൊരാക്കിയാൽ കുട്ടിയെയും ഭാര്യയെയും ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ ഈ കൂട്ടുകാരനെ എൻ്റെ അമ്മാവൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സംരക്ഷിച്ചു. അറിയാതെയാണെങ്കിലും ഞാൻ തിരുത്തി കൊടുത്താൽ അദ്ദേഹം തിരുത്തേണ്ടിയിരുന്നു, പക്ഷെ ആ ഭാഗത്തേക്ക് അദ്ദേഹം മുഖം കൊടുത്തില്ല, കാരണം അത് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ്. അങ്ങനെ വന്നപ്പോൾ അമ്മാവൻ ഒന്ന് പുറത്തു ചാടാൻ ഞാൻ ഒന്ന് സ്ട്രോങ് ആയി വോയിസ് ഇട്ടു, വിടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു സ്വാഭാവികമായും. പക്ഷെ ദേഷ്യം പിടിക്കുമ്പോൾ ഇന്നതേ പറയാവൂ എന്നൊരാൾക്ക് പറയാൻ കഴിയില്ലല്ലോ. ഏ, നിങ്ങൾ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇനി ഞാനാകുന്ന എന്റെ സ്ഥാനത്ത് നിങ്ങൾ അറിവിൻ നിലാവ് എന്ന് പറയുന്ന ഒരു ആത്മീയ സദസ്സിന് നേതൃത്വം കൊടുക്കുന്ന സുഫാൻ സഖാഫിയാണ് ഈ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിക്കുക. വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ, അതായത് സുഫാൻ സഖാഫിയുടെ ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരാൾക്ക് സംരക്ഷണം കൊടുത്താൽ അയാളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി അറിവിൻ നരാവുന്ന ആത്മീയ സദസ്സോ ചൂഷണ സദസ്സോ അല്ലെങ്കിൽ ദുആ മജ്‌ലിസോ, ദുആ മജ്‌ലിസ് അല്ലാത്തതെന്തോ നടക്കണം, അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ഒരാളെ വെറുതെ വേട്ടയാടുമ്പോൾ നമുക്ക് പ്രതികരിക്കാതെ നോക്കി നിൽക്കുക എന്നത് ഒരിക്കലും ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഞാൻ എപ്പോഴും പറയണ എന്താ, ആ വെല്ലുവിളി ഞാൻ എപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കണല്ലോ. അതിൽ പറ്റുമല്ലുണ്ടെങ്കിൽ തെളിച്ചേട്ടെന്നില്ലേ, ആ വെല്ലുവിളി എപ്പോഴും നിർത്തിയിട്ടില്ല. അത് അമ്മോനോടും അമ്മോനോടും അമ്മോൻ്റെ കൂടെ ആരൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട്, അമ്മോനെ അതിനെക്കുറിച്ചൊരു സത്യാവസ്ഥ അന്വേഷിച്ചാൽ മതി. ഒരു വിഷയം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ, രണ്ട് ഭാഗവും കൂടി കേട്ടിട്ടല്ലേ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കേൾക്കാനോ നമ്മളെ ഫോൺ വിളിച്ചെടുക്കാനോ നമ്മളതിനെ ഒന്ന് ബന്ധപ്പെടുക ഒന്നുമില്ല, ഒന്നുമില്ല, നമ്മളോടും ഉണ്ടല്ലോ തന്നെയല്ല. അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞു നടന്നൊരു കാര്യമാണത്, അങ്ങനെ പറഞ്ഞു നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഹക്ക് 100% എങ്ങനെയാണ്? അത് ആ വീഡിയോ ചെയ്ത ആൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടാണ് അയാൾ പിന്നെ എനിക്കൊരാൾ അയച്ചപ്പോൾ ഞാൻ അതിൻ്റെ നിസ്തുതി പറഞ്ഞു. ഇൻഷാല്ലാ ബാക്കിയൊക്കെ ഇൻഷാല്ലാ ഇനി ലൈവിലോ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട്.